no words. രാജിന്റെ വൺ മാൻ ഷോ പൃഥ്വിരാജ് പീക്ക് ഫാൻ ബോയ് സർ Actor, almost like the nose is light, and for an actor it's always interesting to play these characters. Challenging, of course, because you know it's a group of guys that I don't know. ഫോട്ടോഗ്രാഫി എല്ലാം സൂപ്പർ. ഒരു അറബിയുടെ അഭിനേജർ ആണുണ്ടായിരുന്നത്, പേരറിയില്ല. പുള്ളിയൊക്കെ സൂപ്പർ എക്സലന്റ് സിനിമ. ഇത് ഇതുപോലത്തെ സിനിമ ഇന്ത്യയിൽ വരില്ല, അത്രയാണ് സിനിമ എന്ന് പറയാം. എക്സലന്റ് ഫിലിം, നല്ല ഒരു പൃഥ്വിരാജിന്റെ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ അടിപൊളിയായിരുന്നു. ഇത്രയും 16 വർഷത്തെ ഒരു ഔട്ട്പുട്ട് പടത്തിൽ കാണാറുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. എൻഗേജ് നമുക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് അതിലേക്ക് ആയിപ്പോവും. അടിപൊളിയായിരുന്നു. എ ആർ റഹ്മാന്റെ മ്യൂസിക് സ്കോർ എല്ലാം അടിപൊളിയായിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു. ആ സീനിനൊത്തൊരു BGM കറക്റ്റ് ആയിട്ട് വർക്ക് ആയിട്ടുണ്ട്. എല്ലാം കൊള്ളായി. വെറുതെ ആയില്ല. പൃഥ്വിരാജിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. നാഷണൽ അവാർഡ് ഒക്കെ ഇസ് ഫോർ ഷുവർ, ബട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഓസ്കാറിന് പോകാൻ ഒരു ട്രൂലി വേർത്തി മൂവിയാണ്. എപ്പിക് മൂവിയാണ്. നജീബിന്റെ ജീവിതം ഇത്ര റിയൽ ആയിട്ട് പൃഥ്വിരാജ് എല്ലായിടത്തും ആൻസും എന്താ പറഞ്ഞത് അറിയില്ല. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മസ്റ്റ് ഇറ്റ് വാച്ച്. ഇപ്പോഴൊന്നും പറയില്ല. നെക്സ്റ്റ് ലെവൽ കണ്ടന്റ് മാത്രമല്ല ഇത് മേക്കിംഗ്. ഒരു വേൾഡ് സിനിമയിൽ ആ ഒരു കൂട്ടത്തിലേക്ക് നമുക്ക് വെക്കാൻ പറ്റിയ ഒരു തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ഒരു ഒരു എന്താ പറയുക, ഒരു അഭിമാന മുഹൂർത്തം തന്നെയാണ്. ലൈക്ക് അബ്സല്യൂട്ട് മാസ്റ്റർ പീസ് ദിസ് മൂവീസ്. ലാഗ്, അത് എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ പേഴ്സണൽ ഇതാണ്. ഈ കഥ വായിച്ചിട്ടുള്ളവർക്ക്, പ്രത്യേകിച്ച് നമ്മൾ വായിച്ചിട്ടുള്ള കഥയാകുമ്പോഴത്തേക്ക് അതിനെ പിക്ചറൈസ് ചെയ്യുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാവനയെ കണ്ട ഒരു കഥയാണ്. ഇത്രയും തീക്ഷ്ണമായിട്ടുള്ള റൈറ്റിംഗ് സ്പെഷ്യലി. പക്ഷേ ഐ മീൻ ദാറ്റ്സ് വെയർ ബ്ലെസ്സി സാർ ഇസ് ഔട്ട് ഷൈനിങ് റൈറ്റ്. ഐ മീൻ അൺബിലീവബിൾ. ഓരോ ഫ്രെയിംസ് ആണെങ്കിലും ലാഗ് ഞാൻ പറഞ്ഞില്ല, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ടേസ്റ്റ് ആണ്. എനിക്ക് പേഴ്സണലി ഒരു ലാഗും ഫീൽ ചെയ്തിട്ടില്ല. ഓരോ സീനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസിലാണ് അത് മുമ്പോട്ട് പോകുന്നത്. അൺബിലീവബിൾ മൂവി. ഗംഭീര അനുഭവമാണ്. പുസ്തകം വായിച്ചപ്പോൾ അതേ ഫീൽ തന്നെ നമുക്ക് കണക്ട് തരാൻ പറ്റുന്നുണ്ട്. അത്രയും എല്ലാ ഇമോഷൻസും, വിശപ്പ്, ദാഹം, വീട്ടിൽ നിന്നുള്ള മാറി എല്ലാ ഇമോഷൻസും നമുക്ക് കൃത്യമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. മരുഭൂമിയിലൂടെയുള്ള ഒരു യാത്രയാണ് ശരിക്കും നമുക്ക് കാണുന്നത് അല്ല. അപ്പോൾ അത് പുസ്തകം വായിച്ചപ്പോൾ കിട്ടിയ ഫീല് നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു എഫേർട്ട് പോരല്ലോ. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ ആരുമല്ല, ബ്ലെസ്സാറിൻ്റെ വർക്ക് അത്രയും എഫേർട്ട് നമുക്കത് എത്തിക്കുന്നുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. അഭിനയവും എല്ലാ വർക്കും ടോട്ടലി എല്ലാം നന്നാകുമ്പോഴാണല്ലോ ഒരാൾ. പെർഫോമൻസ് നമുക്ക് പറഞ്ഞപോലെ ഇൻസ്പയറിംഗ് ആണ്. ഇത്രയും നന്നായി നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ടും കാര്യങ്ങളും അത് ഇമോഷനൊക്കെ നമുക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. രാജേട്ടൻ സൂപ്പറാണ്. ഒരു ഓസ്കാർ ഉറപ്പാ. മ്യൂസിക് ആ റഹ്മാൻ മ്യൂസിക് എല്ലാം ഒന്നും പറയാനില്ല. അടിപൊളി ഷോട്ട്സ് ആണ്. ട്രാൻസിഷൻ ഷോട്ട്സ് പറയുന്നത് ഒരു സ്പേസ് ഷോട്ട് വന്നിട്ട് പുള്ളിക്കാരൻ വെള്ളം കുടിക്കുന്നത് ഒരു സീനായിട്ട് വരുന്നുണ്ട്. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഫിലിമാണ്. ഈ കഥാപാത്രത്തിന് ഇനി ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ ഒരു സംവിധായകൻ എന്താ പറയാ ഇങ്ങനെ ദൃശ്യമായിട്ട് കാണിച്ചു എനിക്ക് അറിയില്ല. എനിക്ക് അതിനപ്പുറം ബ്ലെസ്സി സാറിനല്ലാതെ വേറെ ആർക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ പൃഥ്വിരാജ് അല്ലാണ്ട് വേറെ ഓപ്ഷൻ വേണ്ടിയിട്ടോ, അത് അങ്ങനെ ഒന്ന് തിങ്ക് ചെയ്യാൻ കൂടി പറ്റില്ല. കുറേ കാലത്തിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന ചില വിസ്മയങ്ങളൊക്കെ പറയില്ല. സീരിയസ്ലി ഞാൻ നമുക്ക് ഒരുപാട് വർത്താനൊന്നും പറയാൻ പറ്റില്ല. മനസ്സിലായി കുറേ ആളുകളൊന്നും കിട്ടില്ല. ഇമോഷണലി എൻ്റെ മോൻ എന്ന മനസ്സിലാവും. ഞാൻ ആളുകളുടെ ക്ലാസ്സിലൊക്കെ കറിയാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സ്ട്രഗിൾ അല്ലേ. നജീബിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഇത് കണ്ടിട്ട് ആ പുള്ളിൻ്റെ അവസ്ഥ അവരെ ആശ്രയിച്ച് നാട്ടിൽ ജീവിക്കുന്നവർക്ക് ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ്. സത്യം നമ്മൾ അതുകൂടി മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെ സ്ട്രഗിൾ ഇത്രയില്ലെങ്കിലും ജോർഡൻ
ഇടയ്ക്ക് ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. 64 വരെ കൂട്ടി 44.6 അതാ ലാസ്റ്റ്. ആ അത് ആക്ച്വലി നല്ല ടഫായിരുന്നു, കാരണം നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആക്ച്വലി ഈ നൈറ്റിലൊക്കെ എടുത്ത ഷൂട്ട് ആ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത്, കാരണം നമുക്ക് തണുപ്പ് സഹിക്കണമെങ്കിൽ ബോഡിയിൽ ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് വേണം. അപ്പോൾ അത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവായിരുന്നു. അപ്പോൾ നൈറ്റ് ഷൂട്ടുകളിൽ പിന്നെ രാവിലത്തെ ഹാഷായിട്ടുള്ള ചൂടും രാത്രിയുടെ ഹാഷായിട്ടുള്ള ഭയങ്കര തണുപ്പും. അപ്പോൾ പക്ഷേ എന്താ പറയുക, നമ്മളെ ഇവരൊക്കെ അനുഭവിച്ചത്, അജീവിക്കൊക്കെ അനുഭവിച്ച അനുഭവിച്ച ആ യാതനകളും വേദനകളും നമ്മളെ ഓർക്കുമ്പോൾ നമുക്കിതൊന്നും ഒരു വേദനയല്ലല്ലോ. ഓ ഇല്ല ഇല്ല ഇല്ല, എന്താ പറയാ, എൻ്റെ അമ്മ പറയാറുണ്ട് ഒരു കാര്യം വരുമ്പോൾ ഓവറായിട്ട് സന്തോഷിക്കുകയും ചെയ്യരുത്, ഓവറായിട്ട് സങ്കടപ്പെടുകയും ചെയ്യാം. സോ പക്ഷെ അതെ, സന്തോഷിക്കാൻ സന്തോഷമുണ്ട് ഉള്ളില്, പക്ഷെ ആ ഉണ്ട് എല്ലാവരുടെ സന്തോഷം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നമുക്ക് അതിജീവനം ഭയങ്കര കണ്ടിട്ട് നമുക്ക് മനസ്സിൽ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ തോന്നി. എനിക്ക് ലാഗെന്ന് പറയുന്നത് തോന്നില്ല, കാരണം അത്രയും ഒരാൾ അനുഭവിച്ച കഥയെ നമ്മൾ കണ്ടിട്ടുണ്ട്.